guys, and welcome back to my channel, KshethraBhoomi'sVlogs. Hi guys, നമ്മുടെ അമ്മുക്കുട്ടി ഇപ്പോ യു കെ ജിയിലാണ്. ഇന്ന് അമ്മുവിന് സ്കൂൾ തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അമ്മുക്കുട്ടിയെ രാവിലെ റെഡിയാക്കി സ്കൂളിൽ വിടുന്നതാണ്. കോവിഡ് കാരണം അമ്മുവിൻ്റെ സ്കൂളിംഗ് ഒക്കെ ഓൺലൈൻ തന്നെയായിരുന്നു. അമ്മു നഴ്സറിയിലോ എൽ കെ ജിയിലോ ഒന്നും പോയിട്ടില്ല. കുറച്ച് നാൾ സമ്മർ ക്യാമ്പിന് മാത്രം ഒന്ന് പോയി. പക്ഷേ അത് ക്ലാസ്സൊന്നുമല്ല, വെറുതെ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടുള്ളത്. ശരിക്കും റിയൽ ആയിട്ടും പഠിക്കാനായിട്ട് യൂണിഫോമും ബാഗും ഒക്കെ ഇട്ട് അമ്മു ആദ്യമായിട്ടാണ് ഇന്ന് സ്കൂളിൽ പോകാൻ പോകുന്നത്. അമ്മു പഠിക്കുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലുള്ള ബജ്പൻ പ്ലേ സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അമ്മുവിൻ്റെ സ്കൂളിൽ ഫുഡ് ചാർട്ട് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് റൈസ് കൊണ്ടുള്ളതാണ് വേണ്ടത്. സോ അമ്മുവിന് ഇന്ന് ഞാൻ അപ്പവും കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. നോൺ വെജ് അലോ ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും മുട്ടക്കറി ഉണ്ടാക്കി അതിൻ്റെ ഗ്രേവി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അമ്മുവിൻ്റെ ബാഗൊന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. എന്തായാലും ഇന്ന് ക്ലാസ്സൊന്നുമില്ല, എല്ലാവരെയും പരിചയപ്പെടുകയും ടീച്ചേഴ്സുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ പരിചയപ്പെടാനുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് ബുക്സൊന്നും ഇന്ന് വേണ്ട, എന്നാലും പെൻസിലും കളർ പെൻസിലും ഒക്കെ എടുത്ത് വെക്കാം. ഇത് അമ്മുവിൻ്റെ സ്കൂളിൽ സ്കൂൾ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയ പെൻസിലും കളർ പെൻസിൽസും ഒക്കെയാണ്. അവിടെ ആക്ടിവിറ്റീസ് കൊടുക്കും സ്കൂളിൽ ഷീറ്റായിട്ട്. അപ്പോൾ അത് കളർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കളർ പെൻസിലുള്ളത് നല്ലതാണ്. സോ നമുക്ക് എന്തായാലും അമ്മുവിൻ്റെ ബാഗിൽ വെക്കാനുള്ള ഇറേസറും ഷാർപ്പനറും കളർ പെൻസിലുകളും പെൻസിലുകളും ഒക്കെ എടുത്തു വെക്കാം. പിന്നെ ഫുഡും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം അമ്മുവിനെ വിളിക്കാൻ. അമ്മു ഉറക്കമാണ്, അമ്മു എണീറ്റിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം. അമ്മുവിന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ വെച്ച് കൊടുക്കാം അമ്മുവിന്. അമ്മ എന്തായാലും അത് കഴിക്കും. അങ്ങനെ ഫുഡും വെള്ളവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി ബാഗിലെടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് അമ്മുക്കുട്ടിയെ വിളിക്കാം. ഒക്കെ വിളിക്കുമ്പോൾ തന്നെ കണ്ണു തുറന്ന് ചിരിച്ചുകൊണ്ട് എണീറ്റ് വരുന്നതാ. അമ്മു വിളിച്ചിട്ടും വിളിച്ചിട്ടും എണീക്കുന്നില്ല. അമ്മു അമ്മു അമ്മൂസേ അമ്മൂസേ അമ്മു അമ്മുക്കുട്ട സ്കൂളിൽ പോണ്ടേ? അമ്മു 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 സ്കൂളിൽ പോണ്ടേ? അമ്മൂസേ സ്കൂളിൽ പോണ്ടേ?
ശ്രീഷയെ കാണണ്ടേ, ചിത്ര മിസ്സിനെ കാണണ്ടേ, ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ, പുതിയ ബാഗും യൂണിഫോമും ഒക്കെ ഇടണ്ടേ. ഏണ്ടാ, അതെന്താ, ബാ ഓടി ഓടി ബ്രഷ് ചെയ്യാം. അമ്മുനെ വിളിക്കുന്ന നേരത്തിട്ട് പാറുക്കുട്ടി ഉണന്ന്, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടേ പാറു എണീക്കാറുള്ളൂ. ഇന്നലെ തന്നെ പറഞ്ഞിട്ട് അകലുന്നത് അമ്മുനെ കൊണ്ടുവിടാൻ ഞാനും കൂടെ വരുന്നുണ്ടേ. അതുകൊണ്ട് അമ്മുനെ കൊണ്ടുവിടാനായിട്ട് ഇതേ റെഡി ആയിട്ട് പാറുക്കുട്ടി ഇരിപ്പുണ്ട്. അമ്മു ഇതേ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മുന് തണുക്കുന്നു എന്ന് പറഞ്ഞ് ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് അമ്മൂനെ ഇന്ന് റെഡിയാക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് പാറുക്കുട്ടിയാണ്. ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഇതേ സോക്സ് ഇടാനായിട്ട് പാറു കുറേ നേരമായിട്ട് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മു ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മു ആദ്യമായിട്ടാണ് കേട്ടോ ഈ യൂണിഫോമും സോക്സും ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ പോകുന്നത്. അമ്മു ഭയങ്കര എക്സൈറ്റഡ്. അതുകൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട് പാവം പാറു. അമ്മുൻ്റെ സ്കൂൾ ഷൂ കിട്ടിയില്ല. അമ്മുൻ്റെ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. ഇനി വരുമ്പോഴേ അത് കിട്ടും. സോ അതുവരെ അമ്മുക്കുട്ടി ഈ പഴയ ഷൂസ് തന്നെ ഇട്ടുകൊണ്ട് വേണം സ്കൂളിൽ പോവാൻ. ഷൂവും സോക്സും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അമ്മുനെ വിടാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മു ആദ്യമായിട്ട് സ്കൂളിൽ പോവാല്ലേ. ഈ കാണുന്നത് കടവന്ത്ര ദേവീക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ ദേ അമ്മുക്കുട്ടിയുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ബച്ചപ്പൻ പ്ലേ സ്കൂൾ.
സ്കൂളിന്റെ വാതിക്കൽ ഇപ്പൊ പെട്ടെന്ന് അകത്തോട്ട് കേറി പോവാനായിട്ട് അമ്മൂനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശ്രീഷോ എന്ന് പറഞ്ഞിട്ട്. ശ്രീഷോ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മു ചാടിപ്പോക്കോളും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ ശ്രീഷോ ഇന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ നിക്കുവാണെങ്കിൽ നിന്ന് പോകും. വേറെ ഫ്രണ്ടൊക്കെ വന്നിട്ടും അമ്മു കേറുന്നില്ലായിരുന്നു. അങ്ങനെ ഇന്നിപ്പോളാ പെട്ടെന്ന് ശ്രീഷോ വന്നത്. അമ്മൂൻ്റെ കൂടെ കയറി പോകുന്ന കുട്ടിയാണ് ശ്രീഷോ. ശ്രീഷോ വന്നതുകൊണ്ട് സത്യത്തെ രക്ഷപ്പെട്ടല്ലേ, കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നേനെ. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം എല്ലാവരും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.